കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ഡ്രസ് എടുക്കണം, അല്ലാതെ യൂട്യൂബ് വീഡിയോ ചെയ്ത് നടക്കല്ല വേണ്ടത്. ഈ കുട്ടികളെ വിട്ടിട്ട് ഈ പണത്തിന്റെ പിന്നാലെ എന്തിനാ ഓടുന്നേ? കുട്ടികളാണ് വലുത്, യൂട്യൂബ് ആണ് വലുത്. ഓരോ ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്. അതിൽ എത്തിപ്പെടാൻ ചിലപ്പോൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഹായ്, സോ ഐ ആം ബാക്ക്. എല്ലാവർക്കും അറിയാലോ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലായിരുന്നു. നല്ല തലവേദന ആയിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. പിന്നീടാണ് മനസ്സിലായത് ബ്രെയിനിൽ സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ആരംഭമായിരുന്നു അത്. എന്തോ ഭാഗ്യത്തിന് അത് വളരെ തുടക്കത്തിൽ തന്നെ മനസ്സിലാകാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് എനിക്ക് ചെയ്യാൻ പറ്റി. പെട്ടെന്ന് തന്നെ ഭേദമായി. എന്തോ ഭാഗ്യം, ഒരു കഷ്ടകാലുണ്ടായിരുന്നു, അത് മാറിപ്പോയി. അത് ഇത്രയും നേരത്തെ ഡിറ്റക്റ്റ് ആയത് വളരെ നന്നായി. അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ മേജർ പ്രോബ്ലംസ് എനിക്ക് ചിലപ്പോൾ ഉണ്ടായേനെ. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്, എന്നെ സപ്പോർട്ട് ചെയ്തതിന്, എനിക്ക് വേണ്ടി മെസ്സേജ് അയച്ചതിന്, എൻ്റെ ഹസ്ബൻഡിന് വരെ മോട്ടിവേറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല എന്നറിയാം, പക്ഷേ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ, ഞാനിപ്പോൾ ഓൾറെഡി വീട്ടിലാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ കുറച്ച് മരുന്നുകളുണ്ട് തുടർന്ന് കഴിക്കാനായിട്ട്. പക്ഷെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഞാൻ 100% റിക്കവേർഡ് ആയിട്ടുണ്ട് എന്നാണ്. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ കുറേയൊക്കെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വായിച്ച് കേൾപ്പിച്ച് തന്നിരുന്നു. കുറേയൊക്കെ വളരെ എന്താ പറയുക, വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കമൻസാണ്. അപ്പോൾ അതിനൊക്കെ ഞാൻ ഒന്നുകൂടി താങ്ക്സ് പറയുകയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരുമിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ വരും, ആൾ ഒറ്റയ്ക്ക് ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അസഹനീയമായൊരു വേദനയായിരുന്നു കേട്ടോ. തലയുടെ അകത്ത് എന്തോ ഇടിക്കുന്ന പോലൊരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു. ആരൊക്കെ പിടിച്ച് വലിക്കുന്ന പോലെയുള്ളൊരു ഫീലായിരുന്നു. ഇപ്പം അതൊന്നുമില്ല, ആബ്സലൂട്ട്ലി ഹെഡേക്ക് ഫ്രീ ആണ് ഞാനിപ്പോൾ. അപ്പോൾ സി ടി സ്കാൻ ചെയ്തപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് സി ടി സ്കാനിൻ്റെ എന്തോ കാണുന്നുണ്ട്, ഒരു പ്രോബ്ലം കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും പേടിച്ചു. എനിക്ക് ഞാൻ എന്താ പറയുക, ഞാൻ കുറച്ചും കൂടിയും ഭയങ്കര ടെൻസ്ഡായി. കുറേ നെഗറ്റീവ് തോട്ട്സൊക്കെ എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ സർജറിയുടെ ആവശ്യം വരുമോ? സർജറി ആണെങ്കിൽ ഹെവി മെഡിക്കേഷൻസ് ഉണ്ടാവില്ലേ? അപ്പോൾ അലക്സിക്ക് എങ്ങനെ പാല് കൊടുക്കും? ഇനി ബ്രസ്റ്റ് ഫീഡിങ് നിർത്തേണ്ടി വരുമോ? അങ്ങനെയുള്ള കുറേ നെഗറ്റീവ് തോട്ട്സ്. അങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുന്ന സമയത്താണ് എൻ്റെ പേടി കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറയുക, ഇപ്പോൾ സ്പൈൻ്റെ ഫ്ലൂയിഡെടുത്ത് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. സ്പൈൻ എന്ന് പറഞ്ഞാൽ നട്ടൽ. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് വെച്ചാൽ, പ്രസവം കഴിഞ്ഞ് സ്ത്രീകൾക്ക് മിക്കവാറും അറിയായിരിക്കും എപ്പിഡ്യൂറൽ എന്ന സംഭവം, പെയിൻലെസ് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. അതായത് നട്ടലിൽ ഇഞ്ചക്ഷൻ തരും, അപ്പോൾ നമ്മുടെ ലോവർ ബോഡി ആകെ തരിക്കും. അപ്പോൾ നമുക്ക് പെയിൻ അറിയാതെ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് ഡെലിവറിക്കും എപ്പിഡ്യൂറൽ യൂസ് ചെയ്തിരുന്നില്ല. പക്ഷെ അത് ചെയ്ത ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ ആ എപ്പിഡ്യൂറലിൻ്റെ ഇഞ്ചക്ഷൻ തരുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആണെന്ന്. അതുപോലെ തന്നെ എൻ്റെ പരിചയത്തിലുള്ള ഒരാൾക്ക് കാലിൽ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് അതിന് അത് എന്താ പറയുക, ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇതുപോലെ നട്ടലിന് ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുത്തിരുന്നു. ആ സമയത്ത് ആ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് ആൾ വീണുപോയിന്ന്. അത്രയും പെയിൻഫുൾ ആണ് അത്ര. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് സത്യമാണോ അല്ലെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ടെൻഷനിൽ ഞാൻ ഈ പ്രൊസീജിയർ ചെയ്യാനായിട്ട് പോയി. പ്രൊസീജിയർ തുടങ്ങുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ എൻ്റെ എല്ലാ ധൈര്യം പോയി. ഞാൻ പേടിച്ചിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് കൂടെ നിർത്തുമോ, എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ ഒബ്വിയസ്ലി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ, വേദന ഒന്നും എടുത്തില്ല. ഞാൻ വെറുതെ പേടിച്ചു ശരിക്കും പറഞ്ഞാൽ. ആ ടെസ്റ്റിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു, പിന്നെ MRI സ്കാൻ ചെയ്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഫൈനലി എൻ്റെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറിയുടെ ആവശ്യമൊന്നുമില്ല, മരുന്ന് കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്, 100% ആയിട്ട് ആളെ റിക്കവർ ചെയ്യാൻ പറ്റും, ദേർ ഇസ് നോ പ്രോബ്ലം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഡോക്ടറിൻ്റെ അടുത്ത് സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി പോയി. ആ ഡോക്ടറും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. അത് കഴിവും തന്നെ ഒരു സമാധാനമായി. എന്തായാലും ഒരു 2-3 ദിവസം ICU സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. സോ നിങ്ങളിൽ നിന്നും നല്ല കമൻസ് എനിക്ക് കിട്ടിയപ്പോൾ അപൂർവം ചിലർ കുറച്ച് നെഗറ്റീവ് കമൻസ് എനിക്ക് തന്നിരുന്നു. നെഗറ്റീവ് കമൻസ് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അവരുടെ എന്താ പറയുക, ദേഷ്യം, സ്നേഹം കൊണ്ടുള്ള ദേഷ്യവും
കെയറൊക്കെ ആയിരുന്നു ആ കമൻസിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതേ സംഭവം തന്നെ എൻ്റെ റിലേറ്റീവ്സിൽ നിന്നും എനിക്ക് ലഭിച്ചിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ, മെയിനായിട്ട് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ നോക്കാതെ എന്തിനാണ് ഈ യൂട്യൂബ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പിന്നെ പ്രസവം കഴിഞ്ഞതല്ലേ, അപ്പോൾ റെസ്റ്റ് എടുക്കണം, റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ പ്രോബ്ലംസ് വരും. പിന്നെ ചിലർ പറഞ്ഞിരുന്നു ഈ കുട്ടികളെ ശ്രദ്ധിക്കാതെ ഈ പണത്തിൻ്റെ പിന്നാലെ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്, അങ്ങനെയൊക്കെ ഉള്ള കമൻസാണ് എനിക്ക് കൂടുതൽ കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഈ കാരണങ്ങൾ കൊണ്ടൊന്നല്ലേ എനിക്ക് ഈ പ്രോബ്ലം ഉണ്ടായത്. പ്രസവം കഴിഞ്ഞ് 6 മാസം വരെയുള്ള സ്റ്റേജിൽ സ്ത്രീകളുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഞാനും ഈ സ്റ്റേജിലാണ്, എൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ പാരമ്പര്യമായിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള എൻ്റെ ഒരു വെയിന് ചെറുതാണ്, അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. പോരാത്തതിന് ഞാൻ കുറച്ച് കോഫി അധികം കുടിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് ഉണ്ടായപ്പോഴാണ് എനിക്ക് ഈ പ്രോബ്ലം വന്നത്. അല്ലാതെ യൂട്യൂബ് വീഡിയോസ് ചെയ്തത് കൊണ്ടോ പ്രസവം കഴിഞ്ഞിട്ട് ബെഡ് റെസ്റ്റ് എടുക്കാത്തത് കൊണ്ടോ അല്ല. ശരിക്കും പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ബെഡ് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, എൻ്റെ ഗൈനക്കോളജിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അത്യാവശ്യത്തിനൊക്കെ റെസ്റ്റ് എടുത്തു, അങ്ങനെ ഒരുപാട് നേരമൊന്നും കടന്നില്ല. അപ്പം അതുകൊണ്ടല്ല എനിക്ക് ഈ പ്രോബ്ലം ഉണ്ടായത്. പിന്നുള്ള മെയിൻ ക്വസ്റ്റ്യൻ ആണ് ഈ സമയത്ത് പൈസ പിന്നാലെ എന്തിനാണ് ഇങ്ങനെ ഓടി നടക്കുന്നത്. അതിനുള്ള ഉത്തരം ഞാനിപ്പോൾ പറയാനുണ്ടോ, സി എത്രയോ പേര്, എത്രയോ സ്ത്രീകൾ, എത്രയോ എന്താ പറയുക, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, പ്രൈവറ്റ് ജോലി ചെയ്യുന്ന സ്ത്രീകൾ, ഞാൻ ICU സമയത്ത് എന്നെ കെയർ ചെയ്ത നേഴ്സുമാർ, ലേഡി ഡോക്ടർമാർ, എന്തിനു കൂടുതൽ പറയണം, വനിതാ പോലീസുകാർ, ഇവരൊക്കെ ഡെലിവറി കഴിഞ്ഞ് 6 മാസമുള്ള അവരുടെ കുഞ്ഞിനെ ഒന്നുകിൽ ഡേ കെയറിൽ അല്ലെങ്കിൽ അവരുടെ അമ്മമാരെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അവർക്ക് കുട്ടികളുടെ സ്നേഹമില്ലാതെ പണത്തിൻ്റെ പിന്നാലെ ഓടുന്ന എന്നാണോ? അല്ല, ഇറ്റ്സ് ദേ ചോയ്സ്. സി ഓരോ ആൾക്കാർ, ഓരോ സ്ത്രീകൾ ജോലി ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് അതൊരു അത്യാവശ്യമാണ്, അവർ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യണം. ചില ആൾക്കാർക്ക് അതൊരു ഐഡൻറ്റിറ്റിയാണ്, അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആവണം. ചില ആൾക്കാർക്ക് ബോറഡി മാറ്റാനായിരിക്കാം. പക്ഷേ ഇതൊക്കെ അവരുടെ ചോയ്സാണ്. ചില വ്യക്തികൾ ജോലി ചെയ്യേണ്ട എന്ന് അവർ കുട്ടികളെ നോക്കിയാൽ മതി, ജോലി ചെയ്യേണ്ട, അവർ ജോലി ഉപേക്ഷിക്കുന്നു, കുഞ്ഞുങ്ങളെ നോക്കുന്നു. അത് അവരുടെ ചോയ്സാണ്. ഓരോ ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്. അതിൽ എത്തിപ്പെടാൻ ചിലപ്പോൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും കുറച്ച് ലക്ഷ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, എനിക്ക് കുറച്ച് സ്വപ്നങ്ങളുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ ഈ യൂട്യൂബിൻ്റെ വഴിയിലൂടെ ആയിരിക്കും ഞാൻ ആ ഡ്രീമിലെത്തുക, അല്ലെങ്കിൽ അതല്ലായിരിക്കാം. പക്ഷേ എന്ന് വിചാരിച്ച് ഞാൻ പൈസയുടെ പിന്നാലെ ഓടുന്നു അല്ല, അതൊരിക്കലും അല്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല, അതുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് എൻ്റെ ചോയ്സാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വാചകം ഞാൻ പറയാം, എ ഷിപ്പ് ഇസ് ഓൾവേസ് സേഫ് അറ്റ് ദ ഷോർ, ബട്ട് ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഇറ്റ് ഇസ് ബിൽഡ് ഫോർ. അതായത് ഒരു കപ്പലിനെ കടലിലിറക്കാതെ കരയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കുഴപ്പം ഉണ്ടാവില്ല, മുങ്ങിപ്പോവില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ടല്ലോ അതിനുണ്ടാക്കിയിരിക്കുന്നത്. കപ്പലിൽ കടലിലിറക്കണം, അതിൻ്റെ ഡെസ്റ്റിനി ഇസ് ടു സെയിൽ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. കുറച്ച് നമ്മുടെ ലക്ഷ്യത്തിൽ എത്താനായിട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഒരു ചോയ്സ്, ജോലി ചെയ്യാതിരിക്കുന്നതിനും ജോലി ചെയ്യാനും. അത് ഒരു അവരുടേതായിട്ടുള്ള ഒരു തീരുമാനങ്ങളുണ്ടാവും, അവരുടേതായിട്ടൊരു ന്യായവും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ശരിയാണ്, ഇത് തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. അപ്പം ചില അമ്മമാർ അവർ കുട്ടികളെ നോക്കാൻ വേണ്ടി ജോലി ഉപേക്ഷിക്കുന്നു, അതിന് ദാറ്റ് ഇസ് ദിയർ ചോയ്സ്. ചില ആൾക്കാർ ജോലി ചെയ്യുന്നു, കുട്ടികളെ അമ്മമാരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ ടേക്ക് കെയറിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അവർ ജോലി ചെയ്യുന്നു, ദാറ്റ് ഇസ് ദിയർ ചോയ്സ്. അപ്പോൾ ഇത് ശരിയാണ്, അത് തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതാണ് ഞാൻ മെയിനായിട്ട് ഇതിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികളെയും നോക്കണം, അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ചിങ് ആയിട്ടൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു ചലഞ്ച് എല്ലാ ജോലിയിലും ഉണ്ട്. അപ്പോൾ കുട്ടികളെ നോക്കുന്നുണ്ട്, പിന്നെ വേറൊരു ജോലി ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ജോബല്ല, വേറെ ഏത് ജോബ് ചെയ്താലും അതിപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും കൂടിയും അതിലും ഒരു സ്ട്രെസ്സും അതിലും ഒരു ചാലഞ്ചും ഉണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബ് ചെയ്യുന്നത് കൊണ്ട് അതൊരു സ്പെഷ്യലായിട്ട് അതിൽ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, ഒരു സ്ട്രെസ് ലെവലും ഒരു ചലഞ്ചും ഇല്ല. ഓൾമോസ്റ്റ് എല്ലാ ജോലി ഒരു അമ്മ കുട്ടികളെ നോക്കുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രെസ്സും കാര്യങ്ങളും തന്നെയാണ് ഞാനും ഇതിൽ അനുഭവിക്കുന്നത്. പിന്നെ എന്താ പറയുക, ലേറ്റ് നൈറ്റ് വർക്ക്സ് എനിക്ക് കുറച്ച് കൂടുതലായിരുന്നു.
ഞാൻ രാത്രിയായിരുന്നു എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് സത്യമാണ്, അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ അതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. 11 മണിക്ക് ശേഷം ഒരു തരത്തിലുള്ള വർക്ക് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കിടന്നുറങ്ങുക. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ മാക്സിമം നേരത്തെ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അലക്സി ഉണ്ടായതിനു ശേഷം ഞാൻ വളരെ കുറച്ച് വീഡിയോസ് ചെയ്യാറുള്ളൂ. മുന്നൊക്കെ ആഴ്ചയിൽ 2-3 വീഡിയോസൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ വീഡിയോ ഉണ്ടാക്കൽ ഞാൻ കുറച്ചിരുന്നു. ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ വീഡിയോസ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്ന് 2019 അവസാനത്തെ മൺഡേ ആണ്. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് പുതിയ 2020 മൺഡേ വീഡിയോയിലായിരിക്കും. എല്ലാവർക്കും നല്ല ആരോഗ്യകരമായിട്ടുള്ള 2020 നേരുന്നു. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് വീണ്ടും ഒരുപാട് ഒരുപാട് താങ്ക്സ്.